ഇല്ലെങ്കിൽ തന്നെ മോളെ ഓരോരുത്തരെ ഓരോന്നും പറഞ്ഞു ഭയപ്പെടുത്തി വെച്ചിരിക്കുവാ. അതിന്റെ കൂടെ അമ്മയും കൂടി ഇതുപോലെ തുടങ്ങിയല്ലോ. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മോളെ. എങ്കിലും മോൾക്കത് വേദനിച്ചെന്ന് തോന്നുന്നു. എനിക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ മോൾക്ക് ഇപ്പൊ കിട്ടുന്ന സ്നേഹം കുറയുമെന്ന് തോന്നല് മോൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്റെ മൂത്ത മോള് മുത്തു തന്നെയാ, ഗണേശനും അങ്ങനെ തന്നെയാ. അമ്മയും ആ പരിഗണന മോക്ക് കൊടുക്കണം. മുത്തു മോളുടെ സ്വന്തം കുഞ്ഞാണെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും മൂത്ത കുട്ടിയോട് ഈ രീതിയിലൊക്കെ സംസാരിക്കില്ലേ? ഇതിപ്പോ അനാഥ കുഞ്ഞാണെന്നുള്ള ബോധം എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്നു, അതാ പ്രശ്നം. അതെ, അങ്ങനെ ഒരു തോന്നല് മോളിലും വന്നിരിക്കുന്നു. അമ്മയുടെ മോളും മരുമകനും ഏത് നേരവും മോളെ അത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നമ്മള് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. എന്ത് പറയുമ്പോഴും അങ്ങനെ ഒരു തോന്നല് മോൾക്കുണ്ടാവാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. എല്ലാവരെയും വേദനിപ്പിക്കാൻ മാത്രം അറിയാവുന്ന ചിലർ പറയുന്നതൊക്കെ കാര്യമാക്കാതിരിക്കാൻ മോക്ക് കഴിയും. എന്നാ ഇന്നലെ വരെ സ്നേഹിച്ചിരുന്നവർ അവരെ പോലെ സംസാരിച്ച അത് മോൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ലമ്മേ. മോളെ, മോളൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ടമ്മേ, മോക്ക് വേദനിച്ച പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ എങ്ങും പോയിട്ടില്ല. മോളവിടെ? മോള് അപ്പുറത്തെ മുറിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാ. ഓ, മുത്തിനെ കൊണ്ട് വിട്ടായിരുന്നോ? മോൾക്ക് പോവാൻ തീരെ മനസ്സില്ലായിരുന്നു. ദേ, കുറച്ചു മുൻപ് വിളിച്ചതേ ഉള്ളൂ പൊന്നിന്റെ വിവരങ്ങൾ അറിയാൻ. വാവേ കാണാൻ തോന്നുവാന്ന്. ഗണേശന് മുത്തിന്റെ വരവ് ഇഷ്ടപ്പെടുവെന്നോ? ഗണേശന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. ഗായത്രി മോൾ എന്നെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് വിങ്ങി പൊട്ടുമായിരുന്നു. എനിക്കും സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കണ്ടു നിന്ന മുത്തിന്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു നമുക്കൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷവും മുത്തിനെ ഒന്ന് കാണാൻ. നോക്കബേട്ട, ആ ആഗ്രഹം പോലെ തന്നെ ആരും പറയാതെ ആരും കൊണ്ടുവരാതെ ആ മോൾ എന്റെ അരികിലെത്തി. ആ മോൾക്ക് ഞാൻ തന്നെ സമ്മാനവും നൽകി. എന്റെ മനസ്സറിഞ്ഞ ദൈവങ്ങൾ എനിക്ക് തന്ന അവസരമായിരുന്നു. ഇപ്പോഴും മോള് എന്നെ പോലെയാണെന്ന് നീലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്. അതിനി പറഞ്ഞുകൊണ്ട് നടക്കണ്ട. ആ പറച്ചില്ല ഗായത്രിക്ക് ഈഗോ ഉണ്ടാക്കിയത്. അവള് മറ്റൊരാളായി മാറിയത് നീയും മുത്തും തമ്മിലുള്ള സാമ്യം തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും മുത്ത് അരികിലേക്ക് വരുമ്പോ എന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചലനം എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം ബേട്ട. ജനിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന് ശേഷം സമനില തെറ്റിയവളെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു ഞാൻ. എന്നിട്ട് ആ അവസ്ഥയിൽ നിന്നും നോർമൽ ആയതിനു ശേഷം ആദ്യമായിട്ടൊരു ഫംഗ്ഷന് പോയത് എവിടേക്കാ? ഇടയഭവനത്തിലേക്ക്. അന്നു അവിടുത്തെ താരമായിരുന്നു മുത്ത്. അന്ന് എന്റെ മനസ്സിൽ ഇടം നേടിയ മുത്തിനെ പിന്നെ പടിയിറക്കി വിടാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊരു മുജന്മ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മോള് മരിച്ചു പോയെങ്കിൽ ആ ആത്മാവ് മുത്തിന്റെ ശരീരത്തിലൂടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അല്ല, എവിടേക്കാ നിന്റെ ഈ പോക്ക്? ദേ, ഇനി ജീവിതകാലം മുഴുവൻ ലാളിക്കാനും ഇഷ്ടംപോലെ സ്നേഹിക്കാനും ഒക്കെ ഒരാളുണ്ട്. വൈകി വന്ന അതിഥി. നമ്മുടെ മോളെ മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഗായത്രിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് കരുതി അവൾക്ക് മുത്തുമോളെ അധിക പറ്റാവില്ല. ഗണേശന് മോളെന്ന് വെച്ചാ ജീവന്. പിന്നെ സ്വന്തം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ മുത്ത് രണ്ടാം തരക്കാരിയായി പോയാ മോൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിട്ടാ എനിക്ക് ഒരു വിഷമവും ഇല്ല മുത്തിനെ ഏറ്റെടുക്കാൻ. ഞാൻ എന്റെ പൊന്നിന്റെ സ്വന്തം ചേച്ചിയായി മോളെ വളർത്തും, നമ്മുടെ മോളായിട്ട്. അധികം ഒന്നും ചിന്തിക്കണ്ട, നിന്നെ പോലെ തന്നെ അവർക്കും ജീവനാ മുത്തിന്. ആ മോളെ ഇനി കൊതിക്കണ്ട, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാ മതി.
മോളെ നമുക്ക് ചോറ് കഴിക്കാം അമ്മ അച്ഛനൊക്കെ വരട്ടെ മുത്തശ്ശി ദേ ഇനി അമ്മ വന്ന് വാരി തരാനൊന്നും ഇരിക്കണ്ട മോൾക്ക് 6 വയസ്സായി ഇനി എല്ലാം സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്രായമൊക്കെയായി ഞാൻ വാരി കഴിക്കല്ലോ മുത്തശ്ശി കഴിക്കും എന്നാലും അമ്മ തുടങ്ങി തരണം രണ്ട് പിടി അമ്മ തന്നാലേ മോൾ കഴിച്ചു തുടങ്ങൂ ചിലപ്പോഴൊക്കെ ആഹാരം മുഴുവനും വാരി തരണം അതൊന്നും നല്ല കുട്ടികളുടെ ശീലമല്ല അതൊക്കെ എന്നെ പഠിപ്പിച്ചത് അമ്മയല്ലേ മുത്തശ്ശി ആ എനിക്ക് ആഹാരം വാരി തരുന്നതേ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടാ ഇനിയിപ്പോ മോൾക്ക് താഴെ ഒരാളും കൂടെ വരികയല്ലേ അപ്പോ അമ്മയ്ക്ക് ഒന്നിനും സമയം കാണില്ല ഏതു നേരം ആ കുഞ്ഞിന്റെ പിന്നാലെ ചുറ്റി തിരിയണ്ടേ അപ്പൊ മുതിർന്ന കുട്ടി എന്ന നിലയിൽ മോൾക്ക് ചെയ്യാവുന്നതൊക്കെ മോള് ചെയ്യണം ഇനി ആ കുഞ്ഞിനെ എല്ലാം വാരി കൊടുക്കേണ്ടത് മോളാ അതുകൊണ്ട് മോള് വാ ആഹാരം കഴിക്കാം അമ്മയും കൂടെ വരട്ടെ ദേ മുത്തശ്ശി മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്നിട്ടും മോൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല കേട്ടോ ഒരു കുഞ്ഞാവ മോളുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമായിട്ട് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അത് മോള് ചോദിച്ചാൽ അമ്മ ഇതെല്ലാം മോൾക്ക് തരും അത് അമ്മയ്ക്ക് മോളോടുള്ള സ്നേഹം കൊണ്ടാ അപ്പോ അമ്മയുടെ അവസ്ഥ മോള് മനസ്സിലാക്കി പെരുമാറണം ഈ നിർബന്ധ ബുദ്ധിയൊക്കെ കളയണം വാ എന്താ മുഖത്തൊരു വാട്ടം ആരെങ്കിലും മോളെ വഴക്കു പറഞ്ഞോ അമ്മ എവിടെ അച്ഛാ അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ അമ്മയല്ലേ എന്ന് എനിക്ക് വാരി തരുന്നത് അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ കഴിച്ചു തുടങ്ങിയത് അമ്മയ്ക്കൊരു ഭാവ ഉണ്ടാവുമ്പഴേ അതൊക്കെ നിർത്തണോ നിർത്തണമെന്നൊക്കെ ആരാ പറഞ്ഞ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി മോളോട് അങ്ങനെ പറഞ്ഞോ വഴക്ക് പറഞ്ഞല്ല മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞതാ എന്നാലും മോൾക്കത് വിഷമായി ദേ ബാവ ജനിച്ചാലും അമ്മ പതിവ് തെറ്റിക്കില്ല അമ്മ വാരി തന്നിട്ട് മോൾ എന്തെങ്കിലും കഴിച്ചാൽ മതി കേട്ടോ അമ്മ തുണി വിരിച്ചിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു മോള് വന്നേ അമ്മ വാരി തരാം അയ്യോ വേണ്ട അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല മോളുടെ ഇഷ്ടങ്ങളെ ഇവിടെ ആരും എതിർക്കാൻ പാടില്ല ആ ബോധം എല്ലാവർക്കും വേണം മോളുടെ മുത്തശ്ശിക്കായാലും ഞാൻ ഇനി മുതലേ സ്വന്തമായിട്ട് വാരി കഴിച്ചോളാം അച്ഛാ അതിനൊരു സമയം വരും അപ്പം മതി ഞാൻ വലിയ കുട്ടായില്ല അച്ഛാ ഞങ്ങൾക്ക് മോള് അത്ര വലുതായിട്ടില്ല അതിനെ കുഞ്ഞാവ ജനിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും കുഞ്ഞാവ ജനിച്ചു കഴിഞ്ഞാലേ ഞാൻ വാരിക്ക് ചോറ് വാരി കൊടുക്കലോ ആ അത് പിന്നെ അങ്ങനെ വേണമല്ലോ മോള് ജനിച്ചപ്പോ മോക്ക് ചോറ് വാരി തരാൻ മൂത്ത കുട്ടികൾ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് അമ്മ മോക്ക് ഭക്ഷണം വാരി തന്നു അപ്പൊ ഇനി മോള് ബാവെ ആഹാരം കഴിപ്പിക്കണം ആ മുത്തശ്ശി കാണാതെ മോക്ക് ഞാൻ ചോറ് വാരി തരാം വാ ചെല്ലുമോളെ അമ്മ വാരി തന്നിട്ട് കൂടെ ഇരുന്ന് കഴിക്കാം
മുതിർന്നില്ലേ? ഇനി ഈ പതിവൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? മോൾക്ക് ഞാൻ സ്നേഹത്തോടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്തമ്മ ഇതൊക്കെ? എന്തിനാ പതിവുകൾ തെറ്റിക്കുന്നത്? പിന്നെ മോള് വളരുന്നതനുസരിച്ച് ചില ശീലങ്ങളൊക്കെ മാറ്റണം. അത് മാറ്റേണ്ടപ്പോ ഞാൻ തന്നെ മാറ്റിക്കോളാം. അവള് മാറ്റണ്ട അമ്മേ, മടിയിൽ വെച്ചോണ്ട് നടന്നോട്ടെ. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, അതും സ്വന്തം കുഞ്ഞ്. അപ്പോഴും പ്രസവിച്ചിട്ട കുഞ്ഞിനോട് പെരുമാറുന്ന പോലെയാ ഇവളോട് പെരുമാറുന്നത്. ദേ, എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. ഓ, അവളുടെ വ്യക്തിപരമായ കാര്യം അമ്മേ, നമ്മളൊക്കെ അതുകൊണ്ട് വായും പൊത്തി നിൽക്കണം. നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ, അല്ലെങ്കിലും വിളിക്കാത്ത സദ്യക്കുണ്ട്, നല്ല മിടുക്കാണല്ലോ. കൂടുതൽ മുകളിലോട്ട് പോവാതടി. ഇപ്പം നീ ഇവളെ ചേർത്ത് നിർത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഇനി മാറും. സ്വന്തം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അതിനോട് നിനക്ക് സ്നേഹം കൂടുവോ? അതോ വേറെ ആർക്കോ ജനിച്ചിട്ട് നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന ഇവളെ നീ സ്നേഹിക്കൂ? നൊന്ത് പ്രസവിച്ച് കഴിയുമ്പോ നീ കളം മാറ്റി ചവിട്ടൂടി. പിന്നെ ജനിക്കുന്ന കുഞ്ഞായിരിക്കും നിനക്കെല്ലാം. ഇവിടെ ഇങ്ങനെ ഒരു സന്താനം ഉണ്ടെന്ന് പോലും നീ ഓർക്കില്ല. അപ്പ മോള് വാരി കഴിച്ചോളും, കൊടുക്കുന്നതൊക്കെ വെട്ടി വിഴുങ്ങിക്കോളും. അല്ലെങ്കിൽ നീ കണ്ടോ? നിർത്ത്. നൊന്ത് പ്രസവിച്ച അമ്മ എന്റെ മോളെ മാറ്റി നിർത്തിയാലും അടക്കി പിടിക്കാൻ മോൾക്ക് മോളുടെ അച്ഛനുണ്ട്. കുഞ്ഞിന്റെ മനസ്സിളക്കാൻ ഇവര് മനഃപൂർവ്വം ഓരോന്ന് പറയേ ഗണേശേട്ടാ. ഞാൻ നൊന്ത് പ്രസവിച്ച മോള് തന്നെയാ എനിക്കരികിലിരിക്കുന്നത് എന്നേ നെറ്റിയിൽ എഴുതി ഒട്ടിക്കണോടി. നിർത്തി, ഇനിയും സംസാരിച്ചാലേ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് നോക്കാതെ അടി പറ്റിക്കാം ഞാൻ. ആ, ഇപ്പൊ എന്നെ അടിക്കാം. അമ്മയ്ക്കൊരു പേരക്കുട്ടി, സ്വന്തം പേരക്കുട്ടി ജനിച്ചു കഴിയുമ്പോ ദേ ഇവളെ. എന്നുവച്ചാ അതിന് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ ഈ കൊതിച്ച് സമ്മതിക്കത്തില്ലല്ലോ. കഴിക്ക് കഴിക്ക്. അമ്മേ, മൂത്ത മോള എന്നുവച്ച് ഇതിത്തിരി കൂടിപ്പോകുന്നുണ്ട്. മോളെയും മരുമോനെയും നിലക്ക് നിർത്തണം. ഇനി ഞാൻ എന്ത് ചെയ്യാനാടാ? ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. തല്ലി ഇറക്കിയ പോയി കിടക്കാൻ ഒരു ഇടം വേണ്ടേ? ഇറങ്ങി പോവണ്ടേ? അമ്മ എന്തിനാ മുത്തിന് ഇവള് ഭക്ഷണം വാരി കൊടുക്കുന്നതിനെ വിമർശിക്കുന്നത്? അയ്യോ, ഞാൻ അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നല്ലതേ പറഞ്ഞുള്ളൂ. എനിക്കും അതേ അമ്മ. മോളൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ട. അതെന്താ മോളെ അങ്ങനെ? ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ. അച്ഛനും അമ്മയും കൂടി വാരിത്തരാം. ഇനി വിശക്കുമ്പോ ഞാൻ തന്നെ കഴിച്ചോണോ? എല്ലാവരും കൂടി എന്റെ കുഞ്ഞിന്റെ സമ്മതം തെറ്റിക്കും. അതിന് ഞാനൊന്നും പറഞ്ഞില്ല മോനെ. ഒന്നും പറയണ്ട, ഒന്നും. കഴിഞ്ഞ 5 വർഷവും ജീവിക്കണമെന്നൊരു തോന്നലുണ്ടായെങ്കി അത് മുത്തു കാരണവാ. മോള് കേൾക്കയല്ല, അല്ലാതെ ഉച്ചത്തി വിളിച്ചു പറയാൻ പറ്റും എനിക്കും ഇവൾക്കും. മുത്തുമോള് ഞങ്ങളുടെ സ്വന്തമാണെന്ന്. അതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയ ശരിക്കും മുറിവുണ്ടാവുന്നത് ഞങ്ങൾക്കായിരിക്കും. അതുകൂടി അമ്മ ഉൾപ്പെടെ എല്ലാവരും ഓർക്കണം.
ഒന്നും കഴിക്കുന്നില്ലേ എന്റെ മോള് വിശന്നിരിക്കുമ്പോൾ എനിക്കൊന്നും ഇറങ്ങില്ല അമ്മ മോൾക്ക് വേണ്ടതൊക്കെ പറയണം ആവശ്യമുള്ളതൊക്കെ എടുത്തോണം മോളൊന്നും പറയുന്നില്ല നമുക്കൊരു കുഞ്ഞോടു പെടുത്താലോ അച്ഛാ വാവയ്ക്ക് കൊടുക്കാൻ അതിന് വാവ വരാൻ ഇനി സമയമാവില്ലേ കുറച്ച് നാളുകൂടി കഴിയില്ലേ അപ്പേടാലോ ആ സമയത്തൊന്നും ഓടി നടക്കണ്ടാലോ ഇയാളെ ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിലെടുത്ത് വെക്കണ്ട ഇപ്പൊ ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാ വാങ്ങിക്ക ഇയാളെ ഭാരിച്ച കാര്യങ്ങളൊന്നും തലയിലെടുത്ത് വെക്കണ്ട ഇപ്പൊ ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാ വാങ്ങിക്ക മോളുവാ മൂക്കു പറ്റിയ ഡ്രസ് എടുത്ത് ഇത് കൊള്ളാം മറ്റേ മറ്റേയമ്മ അല്ല വല്യമ്മയെന്ന് വിളിച്ചാ മതി എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മോളെ മുത്തശ്ശിയുടെ അമ്മയൊക്കെ പറയുന്നത് വല്യമ്മയെന്ന് വിളിക്കണ്ട അമ്മയെന്ന് വിളിച്ചാ മതി എന്ന എനിക്ക് അതന്നെ ഇഷ്ടാച്ചാ ഡ്രസ് നോക്ക് ദേ അതൊന്നും എടുത്ത് മറക്കാൻ പാടില്ലാത്തത് മറക്കും എന്നിട്ട് അത്ര അത്യാവശ്യം ഇല്ലാത്തതൊക്കെ വാങ്ങി കൂട്ടുകയും ചെയ്യും മറക്കാൻ പാടില്ലാത്തത് മറക്കും എന്നിട്ട് അത്ര അത്യാവശ്യം ഇല്ലാത്തതൊക്കെ വാങ്ങി കൂട്ടുകയും ചെയ്യും ദേ സ്വന്തം കുഞ്ഞാ മോളുടെ വയറ്റിലുള്ളത് അത് നീ മറക്കരുത് അതിനെന്താ അമ്മേ ലേഹ്യമൊക്കെ പിന്നെ വാങ്ങാലോ ഇപ്പൊ വാങ്ങിയതൊക്കെയാ പിന്നെ വാങ്ങാവുന്നത് എന്നാ പ്രസവത്തോടടുക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവൾക്ക് വേണ്ടതൊക്കെ അപ്പപ്പ വാങ്ങിച്ചു കൊടുക്കണം നാളേക്കൊന്നും മാറ്റിവെക്കാൻ പാടില്ല എന്നാ നമുക്ക് പോയി വാങ്ങിച്ചോട് വരെ അച്ഛാ വേണ്ട മോളെ അതൊക്കെ അച്ഛൻ വാങ്ങിച്ചോളും മോള് ചെന്ന് ഡ്രസ് മാറ് മോളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന എന്തിനാ അമ്മേ മോള് ധരിക്കില്ലേ മോളേക്കാൾ പ്രാധാന്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണെന്ന് അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് ഒരുപാട് നാള് കൂടിയാ നടക്കില്ലാന്ന് കരുതിയ ഒരു ആഗ്രഹം മോൾക്ക് കിട്ടാൻ പോകുന്നത് കേടുപാടുകളൊന്നും കൂടാതെ ആ കുഞ്ഞ് ജനിക്കണം അതൊക്കെ മോളും ഇവനും ശ്രദ്ധിച്ചേ പറ്റൂ ഇപ്പോഴും മുത്തിന്റെ കാര്യത്തിൽ മാത്ര രണ്ടുപേരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്
അതത്ര നല്ല പ്രവണതയൊന്നും അല്ല. ഇപ്പോഴും മുത്തിന്റെ കാര്യത്തിൽ മാത്രം രണ്ടുപേരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതത്ര നല്ല പ്രവണതയൊന്നും അല്ല. പിന്നെ നന്മയില്ലാത്തവര് ഓരോന്ന് പറയും, അതൊന്നും മോള് കാര്യം കണ്ടാട്ടോ. അവർക്കൊക്കെ മോളോട് അസൂയ. ജനിക്കുന്ന കുഞ്ഞിന് വെറുക്കുന്ന മുത്ത്, അതിനിടെ കിടന്ന് അലമ്പുന്ന നമ്മൾ. ഇനി ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാം. എന്തായാലും സ്വന്തം കൊച്ചുമക്കളെ സ്നേഹിക്കുന്നത് പോലെ അന്നിന്റെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ?